ടെബി ഗണേഷ് കുമാർ MLA കഴിഞ്ഞ ദിവസം മന്ത്രിമാർക്കെതിരെ വലിയ തോതിൽ വിമർശനം അഴിച്ചുവിട്ടിരുന്നു. മന്ത്രിമാരുടെയും വകുപ്പുകളുടെയും പ്രവർത്തനങ്ങൾ പോരാ എന്നാണ് ഇടതുമുന്നണി നിയമസഭാ കക്ഷി യോഗത്തിൽ ടെബി ഗണേഷ് കുമാർ തുറന്നടിക്കുന്നത്. പല വകുപ്പുകളിലും പ്രഖ്യാപനങ്ങളല്ലാതെ ഒന്നും നടക്കുന്നില്ല, MLAമാർക്ക് പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്ത അവസ്ഥയാണെന്ന് യോഗത്തിൽ KB ഗണേഷ് കുമാർ കുറ്റപ്പെടുത്തി. MLAമാർക്കായി പ്രഖ്യാപിച്ച 15 കോടിയുടെയും 20 കോടിയുടെയും പദ്ധതിയിൽ പ്രഖ്യാപനമല്ലാതെ ഭരണാനുമതി പോലും ആയിട്ടില്ല. ഒന്നും നടക്കാത്ത സ്ഥിതിയാണ് നാട്ടിലുള്ളത്. റോഡ് നിർമ്മാണമാണെങ്കിൽ ഇഴഞ്ഞു നീങ്ങുന്നു എന്ന് ചൂണ്ടിക്കാട്ടി പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസിനെയും ഗണേഷ് കുമാർ വിമർശിച്ചു. വിദ്യാഭ്യാസ മന്ത്രിയെയും പേരെടുത്ത് ഗണേഷ് കുമാർ വിമർശിച്ചിരുന്നു. മന്ത്രി നല്ലയാളാണ്, എന്നാൽ വകുപ്പിൽ ഒരു പ്രവൃത്തിയും നടക്കുന്നില്ല എന്നായിരുന്നു ഗണേഷിന്റെ ആരോപണം. MLAമാർക്ക് നാട്ടിൽ നിൽക്കാൻ പറ്റാത്ത സ്ഥിതിയാണെന്നും ഇത്തരത്തിൽ പ്രവർത്തിക്കാൻ താൻ ആഗ്രഹിക്കുന്നില്ലെന്നും ഗണേഷ് കുമാർ പറഞ്ഞു. ഗണേഷ് കുമാറിന്റെ പരാമർശത്തെ നിയമസഭാ കക്ഷി യോഗത്തിൽ CPM MLAമാർ രൂക്ഷമായി വിമർശിച്ചു. എന്നാൽ പറയാനുള്ള കാര്യങ്ങൾ ഈ വേദിയിലല്ലാതെ എവിടെ പറയുമെന്നാണ് ഗണേഷ് കുമാർ ചോദിച്ചത്. MLAമാർക്ക് അനുവദിച്ച പദ്ധതികളുടെ ഭരണാനുമതി പോലും നൽകുന്നില്ല. അടുത്ത ബജറ്റിലെങ്കിലും പരിഹാരം വേണമെന്നും ഭരണപക്ഷ MLA രൂക്ഷ വിമർശനമുയർത്തി. ഗണേഷ് കുമാറിന്റെ വിമർശനത്തിനെ എതിർത്ത് CPM MLAമാർ രംഗത്തെത്തി. വിമർശനം നീണ്ട് ജലവിഭവ വകുപ്പിലേക്ക് എത്തിയപ്പോൾ CPMന്റെ പാർലമെന്ററി പാർട്ടി സെക്രട്ടറിയായ TP രാമകൃഷ്ണൻ ഇടപെട്ടു. എന്നാൽ ഇവിടെയല്ലാതെ മറ്റെവിടെയാണ് താൻ ഇക്കാര്യങ്ങൾ പറയേണ്ടത്, ഇത് പറയാൻ മറ്റേതാണ് വേദി എന്നായിരുന്നു ഗണേഷ് കുമാറിന്റെ പ്രതികരണം. ഗണേഷ് കുമാറിനെ പിന്തുണച്ച് കുന്നത്തുനാട് MLA PV ശ്രീനിജനും രംഗത്തെത്തി. ചില CPI MLAമാർ ഗണേഷ് കുമാറിന്റെ പ്രസ്താവനയെ കൈയടിച്ചാണ് സ്വീകരിച്ചത്. പിന്നീട് ചേർന്ന CPM MLAമാരുടെ യോഗത്തിലും ഗണേഷിന്റെ പ്രസ്താവനയെ അനുകൂലിച്ച് ചിലർ രംഗത്തെത്തിയതായി സൂചനയുണ്ട്. നേരത്തെ തകർന്നു കിടക്കുന്ന ഗതാഗത വകുപ്പിലേക്ക് താൻ മന്ത്രിയായി വരില്ല എന്ന ഉറച്ച നിലപാട് ഗണേഷ് കുമാർ പ്രഖ്യാപിച്ചിരുന്നു. 2.5 വർഷത്തെ ഭരണത്തിന് ശേഷം ആന്റണി രാജുവിന് പകരം ഗണേഷ് കുമാർ ഗതാഗത വകുപ്പ് മന്ത്രി ആകുമെന്നായിരുന്നു തുടക്കത്തിലെ ധാരണ. എന്നാൽ MLAമാർക്കെതിരെ കഴിഞ്ഞ കുറച്ചു നാളായി സർക്കാരിനെതിരെയും MLAമാർക്കെതിരെയും മന്ത്രിമാർക്കെതിരെയും ഗണേഷ് കുമാർ സ്വീകരിച്ചു വരുന്ന നിലപാട് ഗണേഷ് കുമാറിന്റെ ഇടതുപക്ഷത്തെ ഭാവി എന്താക്കി തീർക്കുമെന്ന് കണ്ടു തന്നെ അറിയണം. കൂടുതൽ വാർത്തകൾക്കും വാർത്തകളിലെ വസ്തുതകൾക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക.